ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു അടിപൊളി ഡിഷാണ്. നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ ഹോട്ടൽസിൽ നിന്ന് കിട്ടലില്ലേ, നമ്മൾ ചിക്കൻ കറി മേടിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു പാക്കറ്റ് തരുന്നില്ല സൽന പറഞ്ഞിട്ട്. അത് ഇനി ഹോട്ടൽസിൻ്റെ ഉണ്ടാക്കണ ഒരു രീതിയിലാണ് ഞാൻ കാണിക്കണം. പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഹോട്ടലിൽ ഉണ്ടാക്കിയേക്കാട്ടിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ ചിക്കൻ കറിയോ എന്തെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിന് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് സൽന. അപ്പോൾ ഇത് കഷ്ണങ്ങളൊന്നും വേണ്ട, കുറച്ച് ഗരം മസാലയുടെ കുറച്ച് ഇൻഗ്രീഡിയൻസും അതിൻ്റെ തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് വഴറ്റാനും ഉണ്ട്, പിന്നെ അത് എല്ലാം കൂടി താളിച്ചെടുക്കാനും ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണും, ഞാൻ ചെറിയ ചെറിയ ടിപ്സും ട്രിക്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി, നമുക്ക് വിരുന്നുകാരൊക്കെ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഞെട്ടിക്കാം. ഇത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണോ എന്ന് അവർ ചോദിക്കും. അത്ര ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. അപ്പം ഇനി നേരിട്ടിട്ട് ഞാൻ റെസിപ്പിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂണ് വെളുത്ത ഉള്ള, ഒരു അര ടീസ്പൂൺ കസ്കസ് കഷകഷ പോപ്പി സീഡ്സ് അങ്ങനെയൊക്കെ പറയും, രണ്ട് മൂന്ന് ഗ്രാമ്പു, പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ജീരകം. കുറച്ച് ഇതേ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുള്ളൂ, അപ്പോൾ അതാണ് അത്ര ചെറുതായിട്ട് കുറച്ചായിട്ട് എടുത്തിരിക്കണം. പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക്, പിന്നെ പെരിഞ്ജീരകം ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഏതാ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടച്ചാൽ അത് കുറച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. പിന്നെ പട്ട ഒരു ഒരു ഇഞ്ച് വലുപ്പത്തിൽ വലുത്, രണ്ട് ഏലക്കായ, പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം, പിന്നെ രണ്ട് വലിയ വെളുത്തുള്ളിയാണ്, അത് ഞാൻ ഇടയിൽ ഒന്ന് മുറിച്ച് വെച്ചു എന്ന് മാത്രം. പിന്നെ ഒരു ഇഞ്ച് നീളത്തിൽ ഒരു ഇഞ്ചിയുടെ കഷ്ണവും, പിന്നെ ഒരു ആറേഴ് ഫുള്ളായിട്ടുള്ള കാഷ്യൂ, ഇതല്ല കഷ്ണമല്ല, അതൊരു ആറേഴുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും, അത് ഞാൻ കീറി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് എണ്ണ ആദ്യം ഒഴിക്കാം, നമുക്ക് റിഫൈൻഡ് ഓയിലാണ് ഇത്. നമുക്ക് ഹോട്ടൽസിലൊക്കെ നമ്മൾ പൊറോട്ട ചപ്പാത്തിയൊക്കെ മേടിക്കുമ്പോൾ അവരൊരു കവറിലൊക്കെ ആക്കിയിട്ട് ഒരു ഫ്രീ ആയിട്ടൊരു കറി തരില്ലേ സൽന പറഞ്ഞിട്ട്, അതാണ് ഇത്. അതിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വെജിറ്റേറിയൻസിന് ഇപ്പോൾ എല്ലാവരും ചിക്കൻ മേടിക്കുകയാണ് ഇതാണ് വെച്ചാൽ വീട്ടിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി വയ്ക്കാം, വലിയ കഷ്ണങ്ങളൊന്നും വേണ്ട. അപ്പം അങ്ങനെ അതിൽ കുറച്ചൊരു മസാലയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇടുകയാണേ. ഞാൻ ഈ ഇഞ്ചിയൊക്കെ വലിയ കഷ്ണം ആവുക കാരണം ഒന്ന് ഇടമുറി കുറിക്കുന്നുണ്ട്. നല്ല ചോപ്പിക്കൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് ഇടുമ്പോൾ ഞാൻ പറയാം, കുറച്ച് തേങ്ങി, പിന്നെ പൊട്ടുകടലി അതും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കാഷ്യൂ നട്ട് അതും ഇട്ടു. അതിന് ശേഷം ഒന്ന് അളക്കാം. അതിലേക്ക് നമ്മളുടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതും ഇട്ടു കേട്ടോ, മസാലകൾ, കസ്കസ്, പിന്നെ എല്ലാം ഇട്ടു. എള്ള ഇത് കുറച്ച് നമ്മുടെ കറിക്ക് കൊഴുപ്പ് വരാനൊക്കെയാണ് കാഷ്യൂനട്ട് ഇതൊക്കെ ചേർക്കുന്നത്. നമ്മൾ കാഷ്യൂനട്ടും പോപ്പി സീഡ്സും പിന്നെ തേങ്ങയും എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് ഭാഗമായിട്ടാണ് ഉണ്ടാക്കണം. ഈ കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ മസാലയ്ക്കുള്ളത് വറുത്ത് ചൂടാറാൻ വെച്ചതിന് ശേഷം വേണ്ട ഇത് അരച്ചെടുക്കാൻ. അതിന് ശേഷം ഇതിലേക്കൊരു ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവ് ചെയ്തിടുന്നുണ്ട്. കഷ്ണാക്കിയതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇടാം. 4 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ പൊട്ടുകടല ഒരു ടേബിൾ സ്പൂണ്. അപ്പോൾ ഇത്ര മതി, ഇത്ര സോട്ടാവേ വേണ്ടുള്ളൂ. ഇത് ഞാൻ
മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അത് ആറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അടുത്ത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ട് തക്കാളി അത് അരിയണം. പിന്നെ ബേ ലീഫ് ഒന്ന്, പിന്നെ തക്കോലം, പിന്നെ ഒരു ജാതിപത്രിയുടെ പകുതിയാണ് ഉള്ളിടുന്നില്ല. പിന്നെ പെരിഞ്ജീരകം വേണം, പച്ചമുളകും വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം. അത് ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇനി അടുത്ത പാത്രത്തിൽ നമ്മൾ താളിക്കുമ്പോൾ ഇടേണ്ടത്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് താളിക്കാനുള്ളത്. അതിലേക്ക് നമ്മൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എടുത്തേച്ചിട്ടുണ്ടല്ലോ ബേ ലീഫ്, തക്കോലം, തക്കോലം സ്റ്റാർ ആനീസ് എന്നൊക്കെ പറയും, ഇത് ജാതിപത്രി, അതൊക്കെ ഇടാം. ശേഷം കുറച്ച് പെരിഞ്ജീരകം. ഇവിടെ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ കുറച്ച് ഇഷ്ടമാണ് ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ പെരിഞ്ജീരകം അരപ്പിലിട്ടത് ഇവിടെ ഇട്ടത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പെരിഞ്ജീരകം ഇടണമെന്നില്ല. പിന്നെ വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് മൂത്ത് വരുമ്പോഴേക്ക്. ഒരു കറിവേപ്പിലയുടെ ഒരു കണ്ടു ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു സവാള കൊത്തി അരിഞ്ഞതും പച്ചമുളക് കീറി ചെയ്തിട്ടു ഇളക്കുക. കുറച്ച്, അതായത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതിൽ അരപ്പിലിട്ടുണ്ടോ, അതുകൊണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കാൽ ടീസ്പൂണ് ഇഞ്ചിയുടെ പേസ്റ്റും മതി. എന്താ വെച്ചാൽ നമ്മൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ മസാലയുടെ ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാൽ ഗ്രേവിയിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലേവർ വേണേ. അപ്പോൾ ഈ വെളുത്തുള്ളി കുറച്ച് അധികം ഇരുന്നോട്ടെ, മറ്റതൊരു കാൽ ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു കഷ്ണങ്ങളില്ലെങ്കിലും നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കൊക്കെ നന്നായി നല്ല ടേസ്റ്റ്. നമുക്ക് വീട്ടിൽ തന്നെ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഗ്രാമ്പു ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കുറച്ചിട്ട് പെരിഞ്ജീരകം കൂട്ടുക. പിന്നെ ചിലവർക്ക് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ഏലക്കായ ഒന്നിട്ടാലും മതി. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലവർക്ക് ബേ ലീഫിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഓരോ മസാലയ്ക്ക് ഓരോരോ സ്മെല്ലും ഫ്ലേവറും അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നമ്മളെ മനോധർമ്മം പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ എല്ലാം പറയണത്. എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഫ്ലേവേഴ്സാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ പെരിഞ്ജീരകം കുറച്ച് ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അതാണ് ഞാൻ പെരിഞ്ജീരകം അരപ്പിലും ചേർത്തു, ഇതിൽ അങ്ങനെ വാഴക്കണയിലും ഇട്ടിട്ടുണ്ട്. അതാ വാടി വരുമ്പോൾ നമുക്ക് നുറുക്കി വെച്ച രണ്ട് തക്കാളി ഉണ്ട്, അതിടാം. തക്കാളി രണ്ടെണ്ണം വലുതന്നെയാണ് എടുത്തിരിക്കണം. എന്താ വെച്ചാൽ അതിലേക്ക് കുറച്ച് പുളിപ്പ് വേണമെങ്കിൽ തക്കാളി തന്നെ വേണം. അപ്പോൾ ഇതൊന്ന് ഇനി നന്നായി മാഷായിട്ട് വരട്ടെ. ഈ എണ്ണയിൽ കടന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അപ്പോൾ വേഗം വഴന്നു വരും. ഇതൊന്ന് വഴന്നു വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴന്ന് നല്ല പേസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുമിച്ചിട്ട് എടുക്കുക കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ കുമിച്ചിട്ടാണ് എടുക്കുന്നത്. എന്താ വെച്ചാൽ എരിവ് വല്ലാതെ ഇനി ഇടണമെന്നില്ല. എന്താ വെച്ചാൽ പച്ചമുളക് അരപ്പിലും ചേർത്തിട്ടുണ്ട്, ഇതിലും ചേർത്തിട്ടുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ മുളക് പൊടി ഇട്ടുമല്ലോ. അപ്പോൾ ഇത്ര മതിയാവും എരിവ്. അതിന് ശേഷം ഒരു ടീസ്പൂണ് തന്നെ മല്ലിപ്പൊടി, അത് പിന്നെ കുമിച്ചിട്ട് എടുക്കണമെന്നില്ല, ഒരു ടീസ്പൂണ്. പിന്നെ ജീരകപ്പൊടി കുറച്ച്, ഒരു കാൽ ടീസ്പൂണ് മതി ജീരകപ്പൊടി. ജീരകം നമ്മൾ അരപ്പിലിട്ടിട്ടുണ്ട്, എന്നാലും ഈ ഗ്രവിക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി
ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല, കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഈ മസാല ഒന്ന് വഴന്ന് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അരച്ചു വെച്ചിട്ടുണ്ടത് അവിടെ മഷി പോലെ നമ്മൾ തേങ്ങ പൊട്ടുകടല കാഷ്യൂ നട്ട് എല്ലാം കൂടി ഉള്ള മിശ്രിതം ഉണ്ടല്ലോ, ആ അത് അരച്ചു വെച്ചത് ഒഴിക്കാം. ഇതൊന്ന് എൻ്റെ ഒരു പച്ചമണം ഒന്ന് പോട്ടെ. അപ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ച ഇത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കട്ടിപ്പുണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ തേങ്ങ കാഷ്യൂ നട്ട് പിന്നെ നമ്മുടെ കസ്കസ് എല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ല തിക്നെസ് ആവും നമ്മുടെ ഗ്രേവിക്ക്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. വെള്ളം പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ചൂടുവെള്ളം ചേർക്കുക. ചൂടുവെള്ളം ഈ മിക്സിയിലേക്കാണ് ഒഴിക്കുകയാണ് ഞാൻ ചെയ്തേ. എന്നാൽ പിന്നെ മിക്സി കഴുകലും ആയി. അപ്പോൾ അതാ ഇനി ഗ്രേവി വല്ലാതെ തിക്നെസ് പാടില്ല. അപ്പോൾ അതാ കുറച്ചും കൂടി വെള്ളമാവാം. ഒന്ന് തിള വരട്ടെ. ഉപ്പ് കുറച്ചും കൂടി വേണ്ടി വരും. നമ്മൾ തക്കാളി വഴറ്റാൻ വേണ്ടിയിട്ടല്ലേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. കുറച്ചും കൂടി ഇതാ ഉപ്പ്. ഈ അരപ്പും കൂടി ഒഴിച്ചതിന് ശേഷമാണ് നമ്മുടെ ശരിക്ക് വീട്ടിൽ ചിക്കൻ കറി മുട്ടക്കറിയൊക്കെ വെച്ച അതേ ഒരു മണമാണ് വരിക കേട്ടോ നമ്മുടെ ഈ മസാലയ്ക്ക്. നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള മസാലയൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ്. അപ്പം ഇനി നെക്സ്റ്റ് ടൈം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയേക്കൂ. പൊറോട്ടയും അല്ലെങ്കിൽ ഇതിപ്പോൾ പൊറോട്ടയ്ക്കെന്നല്ല ദിവസവും ചപ്പാത്തിക്ക് എന്താ കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വീട്ടമ്മമാരുടെ പ്രശ്നം. ഇന്ന് എന്താ കറി ഉണ്ടാക്കുക? ചിലവർ ഉച്ചത്തെ കറി കൂട്ടാത്തവരുണ്ടാവും, പിന്നെ ഉച്ചയ്ക്ക് മോരുകറിയും മോരു ഒഴിച്ചക്കറിയും മുളക് കൂശിയൊക്കെ ഉണ്ടെങ്കിൽ അത് രാത്രിക്ക് ചപ്പാത്തിക്ക് പറ്റില്ലല്ലോ. അപ്പം രാത്രി എന്തെങ്കിലും നോക്കണം. അപ്പം ഈ പറയും പോലെ ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി. ചോറിനും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ചപ്പാത്തി പൊറോട്ടയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. തിള വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒന്ന് തിള വന്നിട്ട് ഒന്ന് എണ്ണ മുകളിൽ തെളിയട്ടെ. ഒന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചിട്ട് തുറക്കാം. നമ്മുടെ മസാലയൊക്കെ ഇതായിട്ട് നല്ല തിള വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ ഒന്നും കൂടി നമുക്ക് അട്രാക്ഷനും കിട്ടും, കാണാനും ഒരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കറികളിൽ ചെയ്യണ ഒരു പ്രക്രിയ ഉണ്ട്, അതും കൂടി ചെയ്യാതെ കാണിച്ചാൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കറി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ടാവും, കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ തിള വന്നു, ഇത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആയി എന്താ വെച്ചാൽ അതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ വേവാനും ഇതാവാനും. അപ്പോൾ ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ വെക്കാം. ഒരു പാൻ വെച്ചിട്ട് ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇത് ഈ ഒരു സ്റ്റെപ്പ് വേണത്തെ സ്കിപ്പ് ചെയ്യാം. ഇത് ഞാൻ എപ്പോഴും ഞാൻ പറയലില്ലേ, എന്ത് മോരൊഴിച്ച കൂട്ടാനായാലും എന്തായാലും ഞാൻ വറുത്തിടുമ്പോൾ കുറച്ച് ഈ ടെക്നിക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല ഭംഗിയാണ്, കാണാനും നല്ല അട്രാക്റ്റ് ആവും എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ആ പാനൊന്ന് ചൂടാവട്ടെ. ഞാനൊരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് റിഫൈൻഡ് ഓയിൽ തന്നെ. അത് ഒന്ന് ചൂടായാൽ നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. ഇത് ഒന്ന് മൂത്ത് കരിയരുത്, ഒന്ന് മൂത്തുകൊണ്ട് വന്നാൽ നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അത് നമ്മുടെ കറിയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, നല്ല ഭംഗി. നമ്മുടെ കറിയിലേക്ക് ആ ലാസ്റ്റ് ആ മുളക് പൊടി ഇതാക്കിയത് ഒഴിക്കും കൂടി ചെയ്തപ്പോഴേക്ക് അതിന് ശേഷം നിറക്കുക. നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. എല്ലാ വീഡിയോയിലും പറയണ പോലെ എല്ലാവരും കമൻറ്റിൽ പറയൂ, ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പറയൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ ഡിഷ് ഉണ്ടാക്കാനും എല്ലാം ഉള്ള പ്രചോദനം.
ഓക്കെ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.